ഹലോ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ആരതി ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ബർത്ത്ഡേ സ്പെഷ്യൽ ഫോട്ടോഫ്രെയിം മോഡലിലുള്ള ഒരു ബോട്ടിലാട്ടാണ്. മോൻ്റെ ബർത്ത്ഡേ ആയിട്ട് മോൻ്റെ ഫോട്ടോ വെച്ചിട്ട് തയ്യാറാക്കിയ ഒരു ബോട്ടിലാട്ട്. അത് കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്, ജ്യൂസിൻ്റെ ബോട്ടിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ആദ്യം തന്നെ ഞാൻ എല്ലാ എപ്പിസോഡിലും പറയുന്നതാണ്, എന്നാലും റിപ്പീറ്റ് ചെയ്യാണ്, വൈറ്റ് ഗ്ലോവും വെള്ളവും കൂടിയിട്ടുള്ള മിക്സ് അപ്ലൈ ചെയ്തിട്ട് ടിഷ്യൂ പേപ്പർ കൊണ്ട് ഈ ബോട്ടിലിന് ഒരു 4-5 ലെയർ ടിഷ്യൂ പേപ്പർ കൊണ്ടൊന്ന് കവർ ചെയ്തെടുക്കണം. ഇപ്പോൾ ഫോട്ടോഫ്രെയിം മോഡലിലുള്ള ബോട്ടിലായിട്ട് മുമ്പും ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കാണാട്ടോ. അപ്പോൾ നമ്മൾ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കൊടുത്തത് നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് ഞാൻ സ്റ്റിക്കർ പേപ്പറിൽ പ്രിൻ്റ് എടുത്തതാണ്. അപ്പോൾ നമ്മുടെ ബോട്ടിലിൻ്റെ സൈസിനനുസരിച്ച് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ബോട്ടിലിൽ നന്നായിട്ട് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്കിത് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മോൻ്റെ ഫേവറേറ്റ് കളർ എന്ന് പറയുന്നത് ബ്ലൂ ആണ്. ഡാർക്ക് ബ്ലൂ കളറിൽ ചെയ്തെടുക്കാനാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ബോട്ടിൽ ഫുള്ളായിട്ട് ഫോട്ടോ വെച്ച് ബാക്കി എല്ലായിടത്തും ഡാർക്ക് ബ്ലൂ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഡ്രൈ ആയതിനു ശേഷം ഫ്രെയിം ഉണ്ടാക്കണം. ഫ്രെയിം ഉണ്ടാക്കാനായിട്ട് ക്ലേ കൊണ്ടാണ് നമ്മൾ ഫ്രെയിം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ക്ലേ നമ്മുടെ കയ്യിലും അതുപോലെ സർഫസിലും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ടാൽക്കം പൗഡർ അവിടെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമ്മളിത് വൈറ്റ് ഗ്ലൂ യൂസ് ചെയ്ത് ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഒട്ടിച്ച് കൊടുത്തിട്ട് ഒരു ഷാർപ്പായിട്ടുള്ളത്, ഇപ്പോൾ ഞാനിപ്പോൾ സ്കെയിലാണ് എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ കത്തിയോ അങ്ങനെ എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ളൊരു എഡ്ജസ് ഉള്ള സംഭവം വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് ഒരു മരത്തിൻ്റെ ടെക്സ്ചർ പോലെ കിട്ടാനായിട്ട് അതുപോലെ ലൈൻസ് ലൈൻസ് ആയിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക. ഓക്കെ, ഇതുപോലെ ഇനി 4 സൈഡിലും നമ്മൾ ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ 4 സൈഡിലും നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അടുത്തത് കുറച്ച് വള്ളികൾ, ഇലകൾ, പൂക്കളൊക്കെ നമ്മളിതിൽ ചെയ്തെടുക്കാൻ പോകണം. അപ്പോൾ ആദ്യം തന്നെ മേലെ ഒന്നും കൂടിയും വൈറ്റ് ഗ്ലോ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ വള്ളികൾ നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് നമ്മൾ ഒട്ടിച്ചൊക്കെ കൊടുത്ത് നോക്കുക. അപ്പോൾ ഭംഗിക്കനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാറ്റങ്ങൾ വരുത്താട്ടോ. അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടൊക്കെ ഒട്ടിച്ച് കൊടുത്ത് നോക്കുക. അതുപോലെ ലീവ്സ് ഉണ്ടാക്കി, ലീവ്സിൽ ഇതുപോലെ വെയിൻസൊക്കെ കത്തിയോ അല്ലെങ്കിൽ ഞാനിപ്പോൾ സ്കെയിലാണ് ഒക്കെ തന്നെ യൂസ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ ലീവ്സ് ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ ഫ്ലവർ, ഫ്ലവർ ഇതുപോലെ വള്ളിയായിട്ട് ഉണ്ടാക്കിയിട്ട് അത് ഇതുപോലെ റോൾ ചെയ്ത് ഉണ്ടാക്കിയിട്ട് അവിടെ സെൻറ്റർ പോർഷൻ അതവിടെ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ രണ്ട് ഫ്ലവറാണ് നമ്മൾ രണ്ട് കോർണറിൽ ആയിട്ട് ചെയ്തെടുക്കുന്നത്. അതുപോലെ പെറ്റൽസ് ഉണ്ടാക്കിയിട്ട് ആ സെൻറ്റർ പോർഷന് ചുറ്റുമായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്ലവർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഫ്ലവറിൻ്റെ അവിടെ നിന്ന് ഈ സൈഡിലോട്ടും നമ്മൾ വള്ളികൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് ലീവ്സ്, ലീവ്സിൽ വെയിൻസ് നൈഫ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അതുപോലെ താഴെയും വൈറ്റ് ഗ്ലോ അപ്ലൈ ചെയ്തിട്ട് അതുപോലെ വള്ളികളും ഇലകളും ഒട്ടിച്ചു കൊടുക്കാം. ഈ കോർണറിലും നമ്മൾ ആദ്യത്തെ ഫ്ലവർ പോലെ തന്നെ ഒരു ഫ്ലവർ ഉണ്ടാക്കി വെക്കുകയാണ്. ഇപ്പോൾ 4 സൈഡിലും നമ്മൾ വള്ളികളും ഇലകളും അതുപോലെ രണ്ട് കോർണേഴ്സിലായിട്ട് രണ്ട് ഫ്ലവറൊക്കെ നമ്മൾ ചെയ്തെടുത്തു. അടുത്തത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞായി ക്ലേ ബോൾസ് ഉണ്ടാക്കിയിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അവിടെ അവിടെ ഇതുപോലെ സ്റ്റിക്ക് ചെയ്തെടുക്കാം. അതിന് ക്ലേ മണികളും നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്കിതിന് കളർ ചെയ്യണം. കളർ ചെയ്യാൻ പലതരത്തിൽ നമുക്ക് കളർ ചെയ്യാം. ഇതിനിപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് വൈറ്റ് കളർ കൊടുക്കുകയാണ്. ഈ ബ്ലൂവും വൈറ്റും കോമ്പിനേഷൻ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ആദ്യം വൈറ്റ് കൊടുത്ത് പിന്നെ അതിൻ്റെ മേലെ ഒരു സിൽവർ കളറും കൂടി കൊടുത്ത്
അങ്ങനെ ഒരു കോമ്പിനേഷനിൽ നമുക്ക് ചെയ്തെടുക്കാം. അത് നല്ല ഭംഗിയാണ്. അല്ലെങ്കിൽ ബ്ലാക്ക് കളർ, ക്ലേന് മുഴുവൻ ബ്ലാക്ക് കളർ കൊടുത്തിട്ട് ഗോൾഡൻ കളർ കൊണ്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ അതൊന്നുമല്ല ചെയ്യാൻ പോകുന്നത്. നമ്മൾ വൈറ്റ് കളർ കൊടുത്തതിന് ശേഷം ഫസ്റ്റ് ചെയ്ത ഫ്രെയിം ഉണ്ടല്ലോ, അതിന് ബ്രൗൺ കളർ, ബ്രൗൺ ഭയങ്കര ഡാർക്ക് ബ്രൗൺ ആയ കാരണം കുറച്ച് യെല്ലോയും കൂടി മിക്സ് ചെയ്ത് അതിനൊന്ന് ലൈറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഫസ്റ്റ് ചെയ്ത ഫ്രെയിമിന് മാത്രമായിട്ട് അങ്ങനെ കൊടുക്കാമെന്ന് വെച്ചപ്പോൾ അതിൻ്റെ മേലേക്ക് നമ്മൾ വള്ളികളും ഇലകളൊക്കെ ആയപ്പോൾ അത് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. മൊത്തത്തിൽ ഇതുപോലെ ഫ്ലവർ ഒഴിച്ച് ബാക്കിയെല്ലാം ബ്രൗൺ ആക്കിയെടുത്തു. ഫ്ലവറിന് ഇതുപോലെ ഞാൻ വൈറ്റും പിന്നെ സെൻറ്റർ പോർഷൻ മാത്രം ഇതുപോലെ റെഡ് കളറായിട്ടും കൊടുത്തു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആ ഫ്രെയിമിന് ഫസ്റ്റ് ചെയ്ത ആ ഫ്രെയിമിന് മാത്രമായിട്ടുള്ള ബ്രൗൺ കളറാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്തെടുക്കണം കേട്ടോ. ഇതൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമുക്ക് ആ ലീഫും വള്ളികളൊക്കെ ഒന്ന് ഗ്രീൻ കളർ കൊടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം മൊത്തത്തിൽ ബ്രൗൺ അടിച്ച് കൊടുത്തിട്ട് പിന്നെ ഇങ്ങനെ ചെയ്തതാണ് കേട്ടോ. വള്ളികളും ഇലകളും നമ്മൾ ഗ്രീൻ കളർ കൊടുത്തു. പിന്നെ ആ ബോൾസ് ഉണ്ടല്ലോ, അതിന് ഞാൻ റെഡ് കളറാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ നമ്മുടെ ലീഫും വള്ളിയും മൊത്തം എല്ലാത്തിനും പേൾ മെറ്റാലിക് കളേഴ്സിൽ ഗോൾഡൻ കളർ എടുത്തിട്ട് ഫിംഗർ ടിപ്പിൽ എടുത്തിട്ട് ഇതുപോലെ തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ഫസ്റ്റ് ചെയ്ത ഒരു എന്താ പറയുക, മരത്തിൻ്റെ ഫ്രെയിം പോലെ ഉണ്ടല്ലോ, അതിനും ഗോൾഡൻ കളറാക്കി എടുത്തിട്ടുണ്ട്. അത് ബ്രഷ് കൊണ്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ എളുപ്പമാവുക, കാരണം നമ്മുടെ ഫിംഗർ ടിപ്പ് കൊണ്ട് എല്ലാ സൈഡ് ലൈനിൻ്റെ ഇടയിലൊന്നും എത്തണമെന്നില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ ഗോൾഡൻ കളറാക്കി എടുത്തിട്ടുണ്ട്. ഫ്ലവറിൻ്റെ മേലെ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ, ഗോൾഡൻ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതും കഴിഞ്ഞ് ഇപ്പോൾ നല്ല ലുക്കായിട്ട് വന്നിട്ടില്ലേ, നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് മേലെ കുറച്ച് പണികൾ ചെയ്യണം. അവിടെ വേണമെങ്കിൽ ത്രെഡ് ചുറ്റി കൊടുക്കാം, അല്ലെങ്കിൽ ഫ്ലവർ ഉണ്ടാക്കി കൊടുക്കാം. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്, എൻ്റെ കയ്യിലൊരു റിബൺ ഉണ്ട്, അതിൻ്റെ ഉള്ളിലുള്ളൊരു കുഞ്ഞ് റിബൺ ഇങ്ങനെ പുള്ളി ചെയ്താൽ അതിങ്ങനെ ഓട്ടോമാറ്റിക്കലി നല്ല ബോ ആയിട്ട് തന്നെ വന്നു ഇരുന്നോളൂ. അപ്പോൾ അതാണ് ഞാനിപ്പോൾ മേലെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്കൊരു ബ്ലൂ സ്റ്റോണും കൂടി ഒട്ടിച്ചു കൊടുക്കാം. അവസാനമായിട്ട് നമുക്ക് ഇതിനൊന്ന് വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറേ നാൾ നല്ല ഷൈനിങ്ങോട് കൂടി ഒരു കേടും പറ്റാതെ ഇരുന്നോളൂ, അത് മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്താലും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താലും. ഇതൊക്കെ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ പിക്ചേഴ്സ് ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, അതിലൂടെയൊക്കെ ഷെയർ ചെയ്ത് തന്നാൽ നമുക്ക് ഒരുപാട് സന്തോഷമാവട്ടോ. പറ്റുന്നവരുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. അതുവരെ നിങ്ങളോട് ബൈ പറഞ്ഞു പോകുന്നു. നിങ്ങളുടെ സ്വന്തം ശ്രുതി മകേഷ്.